ഇത്തരം മദ്യപാനികൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ പറയട്ടെ, ഓണക്കാലത്ത് മദ്യക്കച്ചവടം പൊടി പൊടിക്കാൻ ഒരുപിടി നിർദ്ദേശങ്ങളുമായിട്ടാണ് ബെവ്കോ ഇത്തവണ ഇറങ്ങുന്നത്. ജനപ്രിയ ബ്രാൻഡുകൾ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം ബ്രാൻഡ് നിർബന്ധമില്ലാത്തവർക്ക് ജവാൻ തന്നെ നൽകണമെന്നും എം ഡി നിർദ്ദേശിക്കുകയാണ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ച് നഷ്ടം വരുത്തിയാൽ ബോണസിലടക്കം പിടിവീഴുമെന്നുള്ള മുന്നറിയിപ്പും ഉണ്ട് ജീവനക്കാർക്ക്. സംസ്ഥാനത്ത് മദ്യവിൽപ്പന കുറയുന്നെന്നും ഇല്ലെന്നുമുള്ള തർക്കങ്ങൾക്കിടെയാണ് ഓണക്കച്ചവടത്തിൽ കുറവൊന്നും വരാതിരിക്കാനുള്ള ബെവ്കോയുടെ നടപടി. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ വിറ്റതിനേക്കാൾ 14 കോടി രൂപയുടെ മദ്യമാണ് മെയ് മാസത്തിൽ കൂടുതൽ വിറ്റത്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഉത്സവ സീസണിൽ റെക്കോർഡ് വിൽപ്പനയാണ് പതിവ്. മദ്യം വാങ്ങാൻ ഔട്ട്ലെറ്റിൽ എത്തുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതെന്നാണ് വെയർഹൌസ് ഔട്ട്ലെറ്റ് മാനേജർമാർക്കുള്ള നിർദ്ദേശം. ജനപ്രിയ ബ്രാൻഡുകളടക്കം ആവശ്യമുള്ള മദ്യം വെയർഹൌസിൽ നിന്നും ഔട്ട്ലെറ്റുകളിൽ കരുതിയിരിക്കണം. വേറൊരുത്തന്റെ കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നതല്ലേ ഈ കച്ചവടം. അതൊരു കലയല്ലേ. സ്റ്റോക്ക് ഉപഭോക്താക്കൾ കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണം. ബ്ലഡി ബക്കർ നന്നാവാൻ സമ്മതിക്കൂല. പ്രത്യേകിച്ചൊരു ബ്രാൻഡും ഉപഭോക്താവ് ആവശ്യപ്പെട്ടില്ലെങ്കിൽ സർക്കാരിന്റെ സ്വന്തം ബ്രാൻഡായ ജവാൻ റം നൽകണം. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക കരുതൽ വേണമെന്നും നിർദ്ദേശമുണ്ട്. മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളും ഉണ്ട്. നിങ്ങളൊന്നും മനസ്സിലാക്കണം, മാവേലി സ്റ്റോറിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നവർ തമ്മിലടി, സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് വാങ്ങാൻ ക്യൂ നിൽക്കുന്നവർ തമ്മിലടി, അതേസമയം ബിവറേജസ് ബ്രാൻഡ് ഷാപ്പുകളുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന വിവിധ മതവിഭാഗക്കാർ എത്രയോ സൗഹാർദ്ദപരമായി പെരുമാറും. ഡിജിറ്റൽ ഇടപാടിൽ മുന്നിൽ വരുന്ന 3 ഔട്ട്ലെറ്റുകൾക്ക് അവാർഡ് നൽകും. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. ഇതുപോലൊരു സാധനമുണ്ടോ ഇനിയും ഈ ഭൂലോകത്ത്? ഉണ്ടാകാൻ ഒരു തരമില്ല കള്ളിന്നും മുകളൊന്നും.